കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടത് അത്രയും നീയാണ്. അതിന്റെ കണക്കൊന്നും പറയാൻ വന്നില്ലല്ലോ. അന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അവനും ചെയ്തു. അന്ന് അവസാനിപ്പിച്ചത് ആ ബന്ധം. അതെ, പക്ഷേ എന്റെ കാര്യം നീ ഓർത്തോ. ഞാൻ അവന്റെ അമ്മയല്ലേ, ഓർക്കാതിരിക്കാനാവോ? ഇത്രയും കാലം അവൻ ദില്ലിയിലായിരുന്നു, ഇനി കൺമുൻപിൽ വരാൻ പോവുക. കണ്ണടച്ച് നടന്നാലും എനിക്ക് അവനെ കാണാൻ പറ്റും. അവനെ കാണരുതെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അങ്ങനൊരു ബന്ധം ഉണ്ടായാൽ ഞാൻ പിന്നെ അമ്മയുടെ കൂടെ ഉണ്ടാവില്ല. മോനെ, അമ്മ എനിക്ക് മനസ്സിലാവൂ. അമ്മ പ്രസവിച്ചത്, സ്നേഹിച്ച് വളർത്തിയത്. അമ്മ മനസ്സിന് മകനെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാനും അമ്മയുടെ മകൻ തന്നെയാ. എന്നെ തെരുവ് പട്ടിയെപ്പോലെ അവനെ അവന്റെ കൂട്ടുകാരൻ ചേർന്ന് തല്ലിയതാ. എനിക്കിനി ഒരു കോംപ്രമൈസും ഇല്ല. അവൻ പറഞ്ഞല്ലോ ഞാൻ മരിച്ചുപോയെന്ന്. എന്താ പറയേണ്ടതെന്ന് അമ്മയ്ക്കറിയില്ല. അമ്മയുടെ സങ്കടം മോനോട് പറഞ്ഞു എന്ന് മാത്രം. നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനോ നിന്റെ അച്ഛനോ ഈ കാലത്ത് എപ്പോഴെങ്കിലും വിനോദിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അവനിപ്പം വെറും വിനോദല്ല, വിനോദ് മാളിയേക്കൽ. ഈ മാളിയേക്കൽ എന്ന് പറയുന്നത് അവൻ എവിടെ നിന്ന് കിട്ടിയതാ? നമ്മുടെ കുടുംബ പേരാണോ? അല്ലല്ലോ, എല്ലാം അങ്ങ് സ്വന്തമായിട്ട് തീരുമാനിക്കുക. ഇന്ന് വരെ ഞാനൊന്നിന്റെയും കണക്കുകൾ നിരത്തിയിട്ടില്ല. അന്നെനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. എന്നിട്ടും എല്ലാം ഞാൻ നോക്കിയില്ലേ. അവന് പഠിക്കാൻ ഹോസ്റ്റലിൽ തന്നെ പോണം. പോയി വരാമെന്ന് അകലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ ഹോസ്റ്റലിൽ കഴിഞ്ഞു. എന്നിട്ടോ തെമ്മാടിയായി. ഇപ്പോ ജനങ്ങളുടെ യുവജന നായകൻ. അവൻ നാട് നന്നാക്കട്ടെ, എന്നെ നന്നാക്കാൻ വരണ്ട. അന്ന് അമ്മ വന്നത് അവനെ സ്വീകരിക്കാൻ അനുവാദം ചോദിക്കാനാണോ? അല്ല മോനെ, നീ പറയാതെ അമ്മ അവനെ കാണില്ല. എന്റെ ദാരിദ്ര്യം അവനെ ഞാൻ അറിയിച്ചിരുന്നില്ല. എന്റെ ഭാര്യ എന്നെ വിട്ടുപോയതും എന്റെ ദാരിദ്ര്യം കൊണ്ടാ. സ്നേഹത്തിന് പോലും എനിക്കിപ്പോ ദാരിദ്ര്യമാണ്.